അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, SKSSF-ൻ്റെ 35th ആനിവേഴ്സറി 35-ാം വാർഷികം കഴിഞ്ഞതോടുകൂടെ മഹാനായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ കണ്ണന്തളി ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം വല്ലാതെ വൈറലാവുകയും അതിൻ്റെ പേരിൽ ഇങ്ങനെ വ്യാജന്മാർ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചയും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഓരോ മൂലകളിലും മഹാനവർകൾ സമ്മേളനത്തിൻ്റെ ആമുഖ ഭാഷണം നടത്തിയതാണ്. അന്നത്തെ രൂപീകരണ കാലം മുതൽ SKSSF താണ്ടി വന്ന കനൽ പദങ്ങളൊക്കെ വിശദീകരിച്ച് അതിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് ഇന്നെത്തി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിനിടയിൽ ചില ആളുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ച കള്ളം കെട്ടിച്ചമച്ച് അതിൻ്റെ പേരിൽ ആ നിലക്കൊരു മുടി കൊണ്ടുവന്നിട്ട് മുത്തനബി തങ്ങളുടെ പേരിൽ കള്ളപ്രചരണം നടത്തിയപ്പോൾ അത് കയ്യോടെ പിടികൂടുകയും സമൂഹത്തിന് മുന്നേ സമർപ്പിക്കുകയും സമൂഹം അത് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ ഒരു സംഗതി SKSSF-ൻ്റെ ചരിത്ര ദൗത്യങ്ങളിൽപ്പെട്ട ഒന്നാണെന്ന് വിശദീകരിച്ചപ്പോൾ അത് മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് അതിനിങ്ങോട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ വേറൊന്നും പറയാത്ത മാതിരി ആകെ സ്റ്റേജ് കയറി സലാം പറഞ്ഞ് ആ ഒരു വിഷയം പറഞ്ഞ് അങ്ങ് നിർത്തിയതുപോലെയുണ്ട്. ഇവരുടെ ഈ പ്രചരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമുണ്ട്. ക്ഷീരമുള്ള ഒരവൾ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന് പറഞ്ഞ് ഒന്നുമില്ലെങ്കിൽ വിജിലൻ്റ് വിക്കായെങ്കിലും ഒന്ന് കണ്ടുകൂടായിരുന്നു. ഇതിൻ്റെ ആളുകൾ ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് മുഴുവനും വ്യാജമായാൽക്ക് പിന്നെ എന്തും വ്യാജം ചെയ്യാലോ. ആ മുടിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എത്ര കാലം ഇതൊക്കെ കേരള സമൂഹം കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. എന്നിട്ട് സമൂഹമെന്ന് പറയുമ്പോൾ ഇവരെ പോലത്തെ കിണറ്റിലെ തവളകളായ കുറച്ചാളുകൾ മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തുള്ളൂ. യാഥാർത്ഥ്യം ചില ആളുകൾക്കൊന്നും മനസ്സിലാകാഞ്ഞിട്ടുമല്ല, എങ്ങനെയപ്പോൾ അത് തുറന്നു പറയുക എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം ഇവർ കടന്നു പിടിച്ചൊരു സനദെന്ന് പറഞ്ഞ കാരണത്താൽ, സനദ് വേണം എന്ന് പറഞ്ഞ കാരണത്താൽ ആദ്യം റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിൻ്റെ പ്രഭാഷണം കൊണ്ടുവന്നു, കോഴിക്കോട് അങ്ങാടിയിൽ വിറ്റു എന്ന് പച്ച നുണ പറഞ്ഞു. വിൽപ്പന എന്താണെന്ന് പോലും മോദി പഠിക്കാത്ത ആളുകൾ അതിൻ്റെ പേരിൽ നുണ കെട്ടിച്ചമച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞു സനദ് വേണം എന്നുള്ള ചർച്ച അത് സമസ്ത കൊണ്ടുവന്ന പോലെ SKSSF മുന്നോട്ട് വെച്ചതുപോലെ ഉണ്ട്. എന്നാൽ ഇവരുടെ നേതാവ് പറയുന്നു സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര, പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സനദ് ഉള്ളത് മാത്രമേ സ്വീകരിക്കൂ. അപ്പൊ ഇതാരവാദാണ്? ഈ വാദം സമസ്ത കൊണ്ടുവന്നതാ? അല്ല. അപ്പൊ സമസ്ത പറഞ്ഞപ്പോ അത് സമസ്തക്കാർ മാത്രം പറഞ്ഞ ഓലവാദാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മുടിയിട്ട വെള്ളത്തിന് കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യുന്ന ആളുകൾ അതിൻ്റെ സനദ് കാണിക്കേണ്ടത്? എന്ത് പൊട്ടത്തര പറയുന്നത്! അപ്പം ഈ വാദം നിങ്ങളുടെ വാദമാണ്. മാത്രമല്ല, ഒരാൾ ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വ്യാജം മാത്രം പറയുന്ന അത്തരം ആളുകൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും സമൂഹം ചോദിക്കും. അപ്പം അവരതിനുള്ള തെളിവ് ഹാജരാക്കൽ അവരുടെ ബാധ്യതയാണ്. ആ നിലക്ക് പൊറുതി മുട്ടിയപ്പോഴാണ് മുന്നേ ഒരു മുടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ പേരിൽ പല വിവാദങ്ങളുണ്ടായപ്പോൾ പിന്നെ രണ്ടാമത് കൊണ്ടുവന്ന് അതിങ്ങനെ ഗൾഫിൽ കയറ്റിയിട്ട് അതുപോലെ ഇങ്ങനെ ഖസ്റജ് വഴിക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഈ വിവാദമായ സ്ഥിതിക്ക്, എന്നിട്ട് അവിടെ ഇങ്ങനെ സനദ് ചോദിച്ചിട്ട് ഫോണിലൂടെ കൊടുക്കാത്തവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തെളിവായിട്ട് സനദ് വായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കുന്ന പോലെ, എന്നിട്ട് അവിടെ പറയുന്ന എന്താണോ ഇത് പറയിപ്പിക്കുകയാണ് മുത്തനബി തങ്ങളുടെ വല്ലാഹി യാസിമുക്ക മിനന്നാസ് എന്ന ആയത്തിൻ്റെ ആ ഒരു യഥാർത്ഥമായ വശം ഇതിലൂടെ കാണുകയാണ്. ആ സനദ് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഷേഖുനെ പറയുന്നത് നോക്ക്. ഹസ്രജി കുടുംബം, ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, ഉസ്താദുമാർ, ഷെയ്ഖുമാർ, അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു എന്നാണ് പറഞ്ഞത്. ഇത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഈ വായിക്കപ്പെട്ടത് മുടിയുടെ സനദാണ് എന്ന് മാത്രമല്ല പരമ്പരയാണെന്ന് അവിടെ പറയിപ്പിച്ചു. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇത് കയ്യോടെ ഇങ്ങനെ പൊക്കിയപ്പോൾ, വിവാദമായപ്പോൾ അതിനെ പിന്നെ ന്യായീകരിച്ചു കൊണ്ട് പിന്നെ അതിനെ മലക്കം പറഞ്ഞുകൊണ്ട്, മലക്കം പറയാൻ ഏറ്റവും നല്ല ഉഷാറുള്ള ഒരാളാണ് നമ്മളെ നാട്ടുകാരനായ പേരോട് ഉസ്താദ് മൂപ്പര്. മൂപ്പര് മലക്കം മറിച്ചിലുണ്ടോ? ഇങ്ങനെ മൂപ്പര് ആരാണ് എന്ന് പരിചയപ്പെടുത്ത, ആ പരിചയപ്പെടുത്ത മൂപ്പര ഉപ്പ, മൂപ്പര പേര്, മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാം. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും അതിന് നസബ എന്നാ പറയാ.
ഉപ്പാന്റെ പേര് അൻസാർ നസബ. അപ്പൊ ഉപ്പ 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 ഇങ്ങനെ നസബ പറയും. പരമ്പര സനദ് എന്ന് പറഞ്ഞാൽ ഇവിടെ നസബയാണ്. എന്താ ചെയ്യ, ഇതിപ്പോ പിന്നെ പറഞ്ഞോ വാദി പ്രതിയായ കോലത്തിലുള്ളത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് സനദാണെന്നാ, അത്ര ശ്രദ്ധിക്കുന്നില്ലല്ലോ അതിന്റെ മുന്നുള്ള ആമുഖങ്ങളും ഇതൊന്നും ആരും ആലോചിക്കുന്നില്ലല്ലോ. സനദ് വായിച്ച് പരമ്പര വായിച്ച് കേട്ടു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അൽഹംദുലില്ല പോയിട്ട് വെള്ളം വാങ്ങിയവനാണ് ഈ വിനീതൻ. മുത്തനബി തങ്ങളോ ഇഷ്ടം വെക്കുന്നത് കൊണ്ട്, സ്നേഹം വെക്കുന്നത് കൊണ്ട്, പ്രിയം വെക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ബറക്കത്ത് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പോയിട്ട് വെള്ളം വാങ്ങി. അപ്പോൾ അതിലൊന്നും സംഘടനാവിരോധം കാണിക്കുന്നവരല്ല. പക്ഷേ ഇത് തനി വ്യാജമായിരുന്നു, മിനിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇതിൻ്റെ പേരിൽ വൻ ബിസിനസ് നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതെടുത്ത് വലിച്ചെറിയേണ്ടി വന്നു. ഇനി നിങ്ങൾ പറയും ഇതിലേതാണ് സത്യം, ഏതാണ് യാഥാർത്ഥ്യം? ആ അവിടെ വായിക്കപ്പെട്ട സനദ് അത് പരമ്പരയാണോ അതോ നസബയാണോ, അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയാണോ അതോ മുടിയുടെ സനദാണോ, ഏതാങ്ങൾ പറയും? ഇതൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ആകെ സനദ് ചോദിച്ചു, എന്നാൽ പിന്നെ വെല്ലൂരുള്ള സനദുണ്ടോ, മറ്റേയുള്ള സനദുണ്ടോ, മറിച്ച് സനദുണ്ടോ, ഈ സനദ് ചോദിക്കില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഇതിന് യഥാർത്ഥമായ സനദുണ്ടോ, ഉണ്ടെങ്കിൽ ഏത്, ഈ വായിക്കപ്പെട്ടതിൻ്റെ ഈ സനദ് തന്നെ ഏത്, മറ്റേതിൻ്റെ സനദ് അവിടെ കിടക്കട്ടെ, അത് വല്ലാത്ത വിവാദം വേറുണ്ട്. അപ്പം ഇതിൻ്റെ ഈ പച്ചയായ യാഥാർത്ഥ്യം ഇതിലേതാണ് ശരി? ഇതൊന്ന് സമൂഹത്തിന് മുന്നേ നിങ്ങൾ തുറന്നു പറ, എന്നിട്ട് മതി സമസ്തക്ക് മേൽ കുതിര കയറൽ. ഇത് തുറന്നു കാണിച്ചതിനാണോ നിങ്ങൾ മഹാനായ തങ്ങന്മാർക്കെതിരെയും പണ്ഡിതന്മാർക്കെതിരെയും കുതിര കയറുന്നത്? ഇനിയുമുണ്ട്, നമുക്ക് പിന്നെ പറയാം, വഴിയെ പറയാം, നമുക്ക് വഴിയെ പറയാം.